ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ. ഇന്ന് നമുക്ക് സ്വദേശ് മെഗാ ക്വിസിന്റെ ജില്ലാതലം ചോദ്യങ്ങൾ കാണാം. സ്വാതന്ത്ര്യസമര കാലത്ത് ആദ്യമായി വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1930. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന ചരിത്ര സ്മാരകം ഇന്ത്യ ഗേറ്റ്. കേരളവർമ്മ പഴശ്ശിരാജയെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് സഹായിച്ച പ്രധാന ആദിവാസി വിഭാഗം ഏതായിരുന്നു? കുറിച്യർ. ചരിത്ര പ്രസിദ്ധമായ ഗുരുവായൂർ സത്യാഗ്രഹം ആരുടെ നിർദ്ദേശപ്രകാരമാണ് പിൻവലിച്ചത്? ഗാന്ധിജിയുടെ. വരിക വരിക സഹചരെ, കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ വേളയിൽ മുഴങ്ങിയ ഈ വരികൾ ആരുടേതാണ്? അംശി നാരായണപിള്ള. 1809 ജനുവരി 11 വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുവാൻ നടത്തിയ ആഹ്വാനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? കുണ്ടറ വിളംബരം. 1907 സാധുജന പരിപാലന യോഗം ആരംഭിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? അയ്യങ്കാളി. 1924 ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയത് ആരാണ്? ശ്രീനാരായണ ഗുരു. കേരളത്തിലെ മാഗ്നാകാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ആ സംഭവത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് മഹാത്മജി വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ സംഭവം? ക്ഷേത്രപ്രവേശന വിളംബരം. കേരളത്തിലെ പ്രസിദ്ധമായ ഒരു കർഷക സമരത്തിന്റെ പശ്ചാത്തലത്തിൽ നിരഞ്ജന എന്ന കന്നഡ സാഹിത്യകാരൻ രചിച്ച നോവലാണ് ചിരസ്മരണ. ഏതാണ് ആ സമരം? കയ്യൂർ സമരം. ബ്രിട്ടനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ ഗാന്ധിയൻ മൂല്യങ്ങൾ വളർത്താനായി ഇന്ത്യ തുടങ്ങിയ വെബ് പോർട്ടൽ ഏതാണ്? സെർച്ച് ഫോർ ഗാന്ധി. കോൺഗ്രസിന്റെ സമാധാനപരമായ ചരമത്തെ സഹായിക്കുന്നതിനാണ് താൻ ഇന്ത്യയിൽ വന്നതെന്ന് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു. അഞ്ചുതെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാല ആരംഭിക്കാൻ അനുമതി നൽകിയ വേണാട് ഭരണാധികാരി ആരായിരുന്നു? ഉമയമ്മ റാണി. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര കാലത്ത് മൗലവി സിയാവുദ്ദീൻ എന്ന രഹസ്യനാമത്തിൽ ഇന്ത്യയിൽ നിന്നും പുറത്തു കടന്ന പോരാളി ആരാണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിലെ ജനങ്ങൾ നടത്തിയ സംഘടിത കലാപം 1697 1721 പൊട്ടിപ്പുറപ്പെട്ടു. ഈ സംഘടിത കലാപം എന്തു പേരിൽ അറിയപ്പെടുന്നു? ആറ്റിങ്ങൽ കലാപം. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നാണയങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരനായ വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റു. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കർ. നീലം കർഷകരെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭം ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവ് രാജ്കുമാർ ശുക്ല. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാന പ്രമാണമായ ചേരിചേരാ നയം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ബന്ധൂം സമ്മേളനം നടന്നത് ഏത് രാജ്യത്ത് വെച്ചാണ്? ഇന്തോനേഷ്യ. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്നത് എന്ത്? പഞ്ചശീല തത്വങ്ങൾ. ചേരിചേര പ്രസ്ഥാനം എന്ന ആശയം ആദ്യമായി പ്രചരിപ്പിച്ചത് ആരാണ്? VK കൃഷ്ണമേനോൻ. ഉപ്പു സത്യാഗ്രഹത്തിന് ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അടയ്ക്കപ്പെട്ട ജയിൽ യർവാദ ജയിൽ. തമിഴ്നാട്ടിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ വേദിയായത് വേദാരണ്യം കടപ്പുറം. ഉപ്പു സത്യാഗ്രഹം തമിഴ്നാട്ടിൽ സി രാജഗോപാലാചാര്യയുടെ നേതൃത്വത്തിൽ നടന്നപ്പോൾ
അതിൽ പങ്കെടുത്ത മലയാളി. ജി രാമചന്ദ്രൻ. ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? അബ്ബാസ് തിയാബ്ജി. മഹാത്മാഗാന്ധിയുടെ ദണ്ഡിയാത്രയെ ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് ആര്? മോത്തിലാൽ നെഹ്റു. ഇന്ത്യയ്ക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാനത്തെ നിയമം ഏത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ്? ജോർജ് ആറാമൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.